हाय फ्रेंड्स इन नम्बर इन वराि केरला पीएससी सिविल एंजीनियरिंग एग्जाम ऐसा नोक नोटिफिकेशन वह अप्लाई इन कंफर्मेशन वे एग्जाम अदायम इन आदमी वरान एग्जाम सो अद नमक नोक फस्ट वण अप्लाई कैटगरी नंबर 37/2020 Overseer third grade, working superintendent grade 2, department Kerala Land Development Corporation Limited. Next one, 504/2019, planning surveyor grade 3, department Kerala State Land Use Board. Next one, 413/2019, draftsman civil, Kerala Agro Masonry Corporation Limited. Next. 307/2019 Soil Conservation Officer Department Soil Survey and Soil Conservation. Next 204/2019 Engineering Assistant Grade 3 Department Kerala State Construction Corporation Limited. 146/2019 Craftsman Mechanical Kerala Agro Masonry Corporation Limited. 145/2019 Architectural Draftsman 3rd Grade Kerala State Housing Board. 141/2019 Draftsman Overseer Mechanical 3rd Grade Irrigation. Next 140/2019 Architectural Head Draftsman Department Kerala State Housing Board. Next 16/2019 Draftsman Grade 2, Overseer Grade 2, Mechanical, Harbour Engineering. And last one, 244/2018, Tracer Overseer 3rd Grade, Kerala Water Authority. ഇതിനകത്ത് കുറേ മെക്കാനിക്കൽ പോർഷൻസ് ഉണ്ടായിരുന്നു. മെക്കാനിക്കൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അത്രേ ഉള്ളൂ. ചെയ്തിട്ടില്ലാത്ത ഒരു കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആ ഒരു ഡിപ്പാർട്ട്മെന്റിനകത്ത് ഇക്വാലൻസി വെച്ചിട്ട് അപ്ലൈ ചെയ്യാമായിരുന്നു. ഇതിനകത്ത് നിങ്ങൾ ഏതൊക്കെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നതെന്ന് നോക്കുക. ഇനി വരാൻ പോകുന്ന എക്സാമുകൾ ഇതൊക്കെയാണ്. ഇനിയും നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾ ഇതൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കൺഫർമേഷൻ കാത്തിരിക്കുന്ന എക്സാമുകൾ ഇത്രയുമാണ്. സോ ഇതാണ് നമ്മുടെ ടാർഗറ്റ്. ഈ ടാർഗറ്റ് ആണ് നമ്മൾ ഇനി അച്ചീവ് ചെയ്യേണ്ടത്. 24-ാം തീയതി എക്സാം അത്ര നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാത്തവർ ധാരാളം പേര് കാണും. നിങ്ങൾ എഫേർട്ട് എടുത്തിരുന്നു, പക്ഷെ അത്ര ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ ഓഫ് കോഴ്സ് അത് വറീഡ് ആവേണ്ട ആവശ്യമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി വരാൻ പോകുന്ന എക്സാമിലേക്ക് ഫോക്കസ് ചെയ്യുക. സോ ഇനിയുള്ള ഇത്രയും എക്സാമുകൾക്ക് വേണ്ടി നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അവിടെ പറ്റിയ മിസ്റ്റേക്സുകളൊന്നും വരുത്താതെ ഇനിയുള്ള എക്സാമുകൾ ഫേസ് ചെയ്യുക. ഓരോ എക്സാമുകളും ഓരോ ലെസൺസ് നമുക്ക് തരും. അത് കറക്റ്റ് ചെയ്ത് അടുത്ത എക്സാമിന് പെർഫോം ചെയ്യാൻ വേണ്ടിയാണ്. ഓരോ എക്സാമുകൾ എഴുതുമ്പോഴും നമുക്ക് ആ 75 മിനിറ്റ് എങ്ങനെ മാനേജ് ചെയ്ത് പെർഫോം ചെയ്യണമെന്ന്, അല്ലെങ്കിൽ എങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെ ഒരു ടെൻഷൻ അവോയ്ഡ് ചെയ്ത് ഓരോ ക്വസ്റ്റ്യൻസ് നോക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കി തരും. സോ അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന എക്സാമിലേക്ക് ഫോക്കസ് ചെയ്യുക. സോ താങ്ക് യു.